ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കൊച്ചിയിൽ പോയിട്ടുള്ള ഒരു യാത്രയുടെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ടുള്ള ഒരു ഇച്ചിരി വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ണൂരിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 4 മണിക്കാണ് പുറപ്പെട്ടത്. അപ്പോൾ 4 മണിക്ക് പുറപ്പെട്ടാൽ നമ്മൾ ഏകദേശം ഒരു ഉച്ചയായിക്കൊണ്ട് എറണാകുളത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് റൂമിലൊക്കെ ചെക്ക് ഇൻ ചെയ്യാൻ കറക്റ്റ് ടൈമായിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല, ആ ഒരു ടൈം ആകുമ്പോൾ റോഡിൽ ഒരുപാട് വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്ത് പോകാനും സാധിക്കും. അപ്പോൾ പോകുമ്പോൾ തന്നെ നല്ല മഴയാട്ടോ. കോഴിക്കോട് ഭാഗത്തൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യത്തിന് നല്ല മഴയുണ്ട്. ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇല്ല, നമുക്കിനിയിപ്പോൾ മലപ്പുറമൊക്കെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണുള്ളത്. ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് വിശക്കുമൊന്നും ഇല്ലല്ലോ. നമ്മൾ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മക്കളെയും കൂട്ടിയിട്ടില്ല കേട്ടോ, മോളെ മാത്രമാണ് കൂട്ടിയിട്ടുള്ളത്. മൂത്ത 2 കുട്ടികൾക്കും എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിലാക്കിയിട്ടാണ്, അമ്മയുണ്ട് വീട്ടിൽ, അപ്പോൾ അവരെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. ഇതുപോലൊരു യാത്രയൊക്കെ പോകുമ്പോൾ ആ ഒരു പാട്ടിൻ്റെ സ്റ്റൈലും അതിനൊപ്പം ഇച്ചിരി ഒരു മഴയൊക്കെ ആയിട്ട് അങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണല്ലേ. അപ്പോൾ എറണാകുളത്തേക്ക് ഒരുപാട് ടൈമുണ്ട് യാത്ര ചെയ്യാൻ. അതിന് മുമ്പായിട്ട് നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കണ്ടാലോ. ഇന്ന് നമുക്കൊരു ഹെയർ കെയർ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെട്ടാലോ. അപ്പൊ നമ്മളുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ യൂസ് ചെയ്തിട്ട് ശേഷം ഏകദേശം ഒരു 2 മാസത്തോളമായി ഞാനത് ഉപയോഗിക്കുന്നു. അതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. നല്ലവണ്ണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എന്റെ ലാസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ മുടിയുടെ തിക്കൊക്കെ കുറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുടിയൊക്കെ കൊഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓലയുള്ള രീതിയിലൊക്കെ മുടിയുണ്ട്, അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത്? ഇപ്പൊ ഒരു 2 മാസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റാട്ടോ ഇത്. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് മുൻപൊക്കെ ഹെന്ന മാത്രമാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. നമ്മുടെ ഹെയറിന് ഒരു കെയർ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഹെന്ന മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വന്നതിന് ശേഷം ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇതിൽ വെറും ഹെന്ന മാത്രമല്ല, എക്സ്ട്രാ പ്രൊഡക്ട്സ് കൂടെ ഉണ്ട് ഇതില്. അപ്പൊ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാറ്. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൊറിയറിലാണ് കേട്ടോ നമുക്ക് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അവർ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വന്ന് റിവ്യൂ ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആങ്സൈറ്റിയിൽ വന്ന ഉടനെ തന്നെ പാക്കൊക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ചെമ്പരത്തിയുടെ പൗഡറും ഷിക്കാക്കായുടെ പൗഡറും റീത്ത പൗഡറും ബ്രിംഗരാജിൻ്റെ പൗഡറും ഹെന്ന പൗഡറും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളുടെ പാക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ അത് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗളും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷും കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പൗഡേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് ആണ്. ഒരുപാട് ഹെയർ കെയർ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇവരുടെ റേഞ്ചിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 5 പ്രൊഡക്റ്റുകളും നമ്മൾ ഒന്നിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ ഹെയറിന്റെ വോളിയം അനുസരിച്ചിട്ട് നമ്മൾ ഈ 5 പ്രൊഡക്റ്റിലും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല റിസൾട്ടാണ്, നല്ല രീതിയിൽ ഹെയർ ഫോൾ ഒക്കെ കുറയുന്നുണ്ട്. ഒറ്റൊരു യൂസിലൊന്നും നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. നമ്മൾ 1-2 പാക്കൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നതൊക്കെ കാണിക്കാം. ഞാനിത് യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ സ്റ്റാമിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആംല പൗഡറാണ്. ആംല പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ നമ്മുടെ നെല്ലിക്കായ ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറാണ്. അപ്പം നമ്മളുടെ ഹെയറിന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നാച്ചുറൽ ആണെങ്കിൽ അതിനൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഈ സ്റ്റാമിയോ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് മെയിനായിട്ട് തരുന്ന ഒരു അഷ്യൂറിറ്റി എന്താണെന്ന് വെച്ചാൽ അത് 100% നാച്ചുറലും അതുപോലെ തന്നെ പ്യുവറും ആണ്. പിന്നെ ഇതിൽ ഒരു തരത്തിലുള്ള കെമിക്കൽസും അവർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ആംല പൗഡർ എന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പാക്കാണ്, ഇതുപോലെ ഉണ്ട്. നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചിട്ടുള്ള പൗഡറാണ്. നമ്മൾ നെല്ലിക്കൊക്കെ ഉണക്കി പൊടിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ജസ്റ്റ് ഈ ഒറ്റൊരു പാക്ക് ഒറ്റൊരു ആംല പൗഡർ മാത്രമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 97 rupees വാങ്ങാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള 5 പൗഡേഴ്സ് നമ്മൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 500 rupees അടുത്ത് വരും നമുക്ക് റേറ്റ്. പക്ഷേ ഈ 5 പാക്കും ഒന്നിച്ച് വാങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരു മിക്സിംഗ് ബൗളും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള ബ്രഷൊക്കെ കൂടിയിട്ട് ഓൾമോസ്റ്റ് 300 above ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളതെന്ന് വെച്ചാൽ ഷിക്കാക്കായുടെ പൗഡറുണ്ട്, അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹൈബിസ്കസിൻ്റെ പൗഡർ, അതായത് ചെമ്പരത്തിയുടെ പൂവാണ് ഫ്ലവർ പൗഡറാണ്, അതുപോലെ തന്നെ റീത്ത പൗഡർ. റീത്ത പൗഡർ എന്ന് പറയുന്നത് നമ്മൾ സോപ്പ്നട്ട് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഡ്രൈ ആക്കിയിട്ടുള്ള പൗഡറാണ് റീത്ത പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബ്രിംഗരാജിൻ്റെ പൗഡറാണ്. ബ്രിംഗരാജ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കയ്യോന്നി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ലീഫിൻ്റെ പൗഡറാണ്. ഏത് പാർട്ടാണോ നമ്മുടെ ഹെയറിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ആവശ്യമുള്ളത് അതിൻ്റെ ഒക്കെ പൗഡേഴ്സാണ് ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഈ അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. സാധാരണയായിട്ട് നമ്മൾ ഹെന്ന പൗഡർ മാത്രം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഹെന്നയുടെ ഗുണം മാത്രമേ നമ്മുടെ ഹെയറിന് കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് നമ്മൾ അഞ്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അഞ്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ അതും നമ്മുടെ ഹെയറിന് ഏറ്റവും ആവശ്യമുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ കൂട്ടാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാം നമുക്ക്, പിന്നെ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ പാടേ മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ ഹെയർ ടെക്സ്ചർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഹെയറാണ് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ഹെയറിന് ചിലവർക്ക് ഇച്ചിങ് അതുപോലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല രീതിയിൽ മാറി കിട്ടും. പിന്നെ നമ്മുടെ പ്രീമെച്യൂർ ആയിട്ടുള്ള ഹെയർ ഗ്രേയിങ് ഉണ്ടാവുമല്ലോ, അതായത് അകാലനര എന്ന് പറയുമല്ലോ, അകാലനരയൊക്കെ മാറി കിട്ടാനും ഈ ഒക്കെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അഞ്ച് പ്രൊഡക്റ്റുകളും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഹെയറിൻ്റെ വോളിയത്തിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം വെള്ളത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത്. സാധാരണ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ടിത് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കാനൊക്കെ പോകുന്ന ടൈമിൽ നന്നായിട്ട് ഹെയറൊക്കെ നല്ല രീതിയിലൊന്ന് ചിക്കിയതിന് ശേഷമാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് അപ്ലൈ ചെയ്യുന്നതാട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് മുടി നന്നായിട്ടൊന്ന് കെട്ടി വയ്ക്കുക. ഏകദേശം ഒരു അരമണിക്കൂർ നേരം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ കൂടുതൽ പറ്റാത്തവരാണെങ്കിൽ ഒരുപാട് നേരം വെക്കേണ്ട, ഒരു മണിക്കൂർ വരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നമുക്കിത് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു കവർ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ടൈമിലാകുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവാനും സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കവർ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തലയിൽ. അപ്പോൾ കണ്ടോ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നല്ലവണ്ണം നമുക്കിതൊന്ന് കഴുകി മാറ്റാം. ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ചില പോരായ്മകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. അതുപോലെ തന്നെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളിതാ ഏക ബേബിയും കൊണ്ട് ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം നേരം ഇരിക്കുമ്പോൾ എല്ലാവരും ടയർഡാവില്ലേ. നമ്മൾ ഇടയ്ക്കിടെ നിർത്തിയിട്ട് പിന്നെ ഉറക്കമൊക്കെ വന്നൊരു ടൈം നമ്മൾ മലപ്പുറത്തൊക്കെ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും പുറപ്പെട്ടത്. കണ്ണൂരുള്ള പോലെ മഴയൊന്നുമില്ല കേട്ടോ, ഇവിടെ നല്ല തെളിഞ്ഞിട്ടുള്ള കാലാവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ എടുത്തു വെച്ച വീഡിയോയാണ്. ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ ഈ വീഡിയോ എന്താ പറയുക ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇത്രയധികം ടൈം എടുത്തു. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ദൂരെ നിന്നുള്ള വ്യൂ കിട്ടിയപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് മാരിയറ്റ് ഹോട്ടലിലാണ് കേട്ടോ. അതൊരു സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ്. ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടനും ഒരു താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഏട്ടൻ മുമ്പൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മാരിയറ്റിൽ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ നമുക്ക് ലുലുവിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് പേഴ്സൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലുലുമാളിലേക്ക് പോകുന്ന സെയിം വഴി തന്നെയാണ്. അതിനോട് ചേർന്നിട്ടുള്ള വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് ഹോട്ടലിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളിതാ ഹോട്ടലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സർവീസാണ് കേട്ടോ ഇവരുടെ. ആ ഒരു സർവീസിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള സർവീസാണ്. അതുപോലെ ഹോട്ടലിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞാനിതാ തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ നമ്മളിതേ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടാലോ. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ നമ്മുടെ ബാഗും നമ്മുടെ എന്താ പറയുക പ്രോപ്പർട്ടീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ റൂമിൽ കയറി ഉടനെ തന്നെ ഞാൻ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
മോളും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിക്കാരിയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അപ്പൊ പിന്നെ ഒരുപാട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടതല്ലേ ഇതുപോലെ മാരിയറ്റിലുള്ള ജനാലകള് ഒരൊറ്റ സ്വിച്ചിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അത് തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കളയാന്ന് കരുതി. ഇതാ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വന്നപ്പോ എറണാകുളം സിറ്റിയുടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വലിയ ജനാലകളൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ നല്ല ഭംഗിയുള്ളതാണ്. ഇനി നമുക്കിവിടെയുള്ള ബാത്റൂം ഒക്കെ ഒന്ന് കണ്ടാലോ. അപ്പം എന്നെ പോലുള്ള ഒരുപാട് പേരുണ്ടാവും ഇതുപോലെ എന്താ പറയുക സ്റ്റാർ ഹോട്ടലൊന്നും ഇതുവരെ പോവാത്തവർ. അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ എന്താണ് ഈ ബാത്റൂമിൻ്റെ വീഡിയോ ഒക്കെ കാണാമെന്ന് കരുതുന്നവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്. സത്യം പറഞ്ഞ ഇതൊക്കെ തന്നെ എനിക്ക് വലിയ അത്ഭുതമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതാ നമ്മൾ ഇപ്പോൾ മാരിയറ്റ് ഹോട്ടലിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുന്ന് വളരെ അടുത്താണ്. ജസ്റ്റ് ഒരു 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ലുലുമാളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു വണ്ടി ഉണ്ട് കേട്ടോ, ബഗി എന്ന് പറയുക ഇതിന്. അപ്പോൾ അത് നമ്മൾ ഇവിടെ താഴെ പറഞ്ഞ റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലുലുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഇതുപോലൊരു വണ്ടി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നടന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ റൂം എടുത്തവർക്ക് മാത്രമുള്ളൊരു ഫെസിലിറ്റി ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലുലുമാളിലെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവരുടെ ഒരു നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള വണ്ടി വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും മാരിയറ്റിലേക്ക് കൊണ്ടുവന്ന് ആക്കും. അപ്പോൾ നല്ല ഒരു അടിപൊളി സിസ്റ്റം അല്ലേ കേട്ടോ. നമുക്ക് വേറെ വണ്ടിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ബാഗുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ലുലുവിൽ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മളിതാ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ലുലുവിലുള്ള അടിപൊളിയായിട്ടുള്ള പാരഗൺ ഹോട്ടലിലാണ് എത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി ഫുഡാട്ടോ. വെളുത്ത ബിരിയാണിയൊന്നും നമ്മുടെ കാലിക്കറ്റിലുള്ള സെയിം പാരഗണാണ് ലുലുവിലുള്ളത് എറണാകുളത്തെ. അപ്പോൾ അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഞാൻ 2 ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് മാരിയറ്റിൽ എത്തിയത്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല ഒരുപാട് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ബാക്കി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ അടുത്ത വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.